പാലക്കാട് നഗരസഭയിൽ ഇനി പ്രത്യേക മുറി വേണ്ടെന്ന് യു ഡി എഫ് അംഗങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്ന മുറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണു നൽകിയതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് വഴിമാറിയിരുന്നു നഗരസഭാ കവാടത്തിലിരുന്നാണിപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ നഗരസഭയിൽ എത്തുന്നവർക്ക് വേണ്ട സേവനങ്ങൾ നിർവഹിക്കുന്നത് ഈ മുറിയെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് നഗരസഭയുടെ പൂമുഖത്തിൽ നിന്ന് കയറുന്ന ഗോവണിയോട് ചേർന്നുള്ള ഈ മുറിയായിരുന്നു ഇത്രകാലം യു ഡി എഫ് കൌൺസിലർമാർ ഉപയോഗിച്ചിരുന്നത് ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരനെ അനുവദിച്ചതോടെ ഉയർന്നു പകരം മറ്റൊരു മുറി അനുവദിച്ചെങ്കിലും അതിൽ കയറേണ്ടതില്ലെന്ന നിലപാടിലാണ് യു പ്രതിനിധികൾ പകരം നഗരസഭാ കവാടത്തിലിരുന്ന സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമെന്നാണ് പ്രഖ്യാപനം ചെയർപേഴ്സൺ ഏത് റൂമായിരിക്കുന്നു പറഞ്ഞാൽ ആ റൂമിൽ പോകണം എന്ന് പറഞ്ഞു പക്ഷെ അത് ചർച്ചയിൽ തന്നെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അതിനെ ഞങ്ങളെ ഈ പ്രവർത്തിക്കുന്നവരെ അതിനെ നാളെ അവർ വേറെ ഇതിൽ ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരവസ്ഥയ്ക്ക് എത്തും ഞങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ തോന്നിയത് കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമായിട്ടുള്ളൊരു സംഭവമാണ് താഴത്തെ കാരണം ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ലിങ്ക്സും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തോളാം അവർ ഈ സ്റ്റെയർ കേസ് കയറി വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ കൗൺസിൽമാർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥരുടെ മുറി യു ഡി എഫ് കൌൺസിലർമാർ അനധികൃതമായി കൈവശമിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പി അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ആ റൂമിനകത്ത് അത് ഇല്ലീഗൽ ഒക്കിപ്പോയി തന്നെയാണ് അത് പാലക്കാട് നഗരസഭ കൊടുത്തതല്ല അപ്പോൾ അദ്ദേഹം സംസാരിച്ച ചെയർപേഴ്സൺ അത് സംബന്ധിച്ചുമാണ് അത് കുഴപ്പമില്ല കൊടുക്കാമെന്ന് പറഞ്ഞു ആണ് പിന്നെ തിങ്കളാഴ്ച നമ്മൾ റൂം അലോട്ട് ചെയ്തു ചെയർപേഴ്സൺ നമ്മുടെ സ്റ്റാൻഡ് ചെയർപേഴ്സൺ അലോട്ട് ചെയ്തു അപ്പോൾ അവർ ഇരിക്കാൻ സമയത്ത് അവർ തടയലും മറ്റു തർക്കങ്ങളും ഉണ്ടായിരുന്നു ബി ജെ പിയിലെ വിഭാഗീയതയാണ് മുറി പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചതെന്ന് യു ഡി എഫ് കൌൺസിലർമാർ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഈ വാദം തള്ളുകയാണ് ബി ജെ പി ട്വൻറ്റി ഫോർ പാലക്കാട്